ഔറത്ത് ആണായാലും പെണ്ണായാലും ഔറത്ത് മറക്കണം. ഔറത്ത് അല്ലാഹു തആല ഫർളാക്കിയ സംഗതിയാണ്, അത് ഒരു വിട്ടുവീഴ്ചയുമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപുക്കളിൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗം മുതൽ നാഭിയുടെ മുകൾ ഭാഗം, പുക്കളിൻ്റെ മുകൾ ഭാഗം മുതൽ കാൽമുട്ട് വരെ ഫർളാൻ, അത് മറക്കൽ നിർബന്ധമാണ്. നിസ്കാരം ശരിയാവില്ല, അല്ലെങ്കിൽ ഇബാദത്ത് ശരിയാവില്ല, അത് കാണപ്പെടാനിടയായാൽ ഹറാമുമാണ്. ഭയങ്കര വിഷമാണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ തൊട്ട് മുമ്പിലുള്ള ആളുണ്ടാവും, അവരുടെയൊക്കെ ഇന്നർവെയറൊക്കെ കാണുന്ന രീതിയിൽ എന്തൊരു ആഭാസം. അച്ഛനെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ പൊങ്ങാത്ത ട്രൗസറും പൊങ്ങാത്ത പാൻറും ഇട്ടിട്ട് എന്തിനാണ് നിസ്കരിക്കാൻ വരുന്നത്? ഇത് ഇബാദത്താണ്. അതൊക്കെ ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ കീഞ്ഞ് ചാടാൻ പോകുന്ന രീതിയിലുള്ള സ്റ്റൈലിലൊക്കെ കുട്ടികളൊക്കെ പാൻസൊക്കെ ധരിക്കാറുണ്ട്. എന്തിനാണത്? ആരെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? നിസ്കാരമാണ്. നിസ്കാരത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമ്മൾ ട്രൗസർ, നമ്മുടെ പാൻസ് പുക്കളിൻ്റെ മുകളിൽ എടുത്താലേ നിസ്കാരം ശരിയാവുള്ളൂ. എപ്പോ നമ്മൾ ഒരു ഷർട്ട് മാത്രം, ഒരു ബനിയനും ഇട്ടിട്ടില്ല ഉള്ളിൽ, നമ്മുടെ ഈ തോള് മുതൽ താഴോട്ടിറങ്ങുന്ന വസ്ത്രം ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രമാണെങ്കിൽ അതിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ട്രൗസർ പുക്കിൻ്റെ താഴെയും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഷർട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ, ഇതിൻ്റെ ടോപ്പ് ബട്ടൺ നമ്മൾ ഇടുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പിലൂടെ നിൽക്കുന്ന ഒരു ഷർട്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ബനിയൻ ഒന്നുമില്ല, നമ്മൾ ട്രൗസർ ആണെങ്കിലോ പാൻസ് എടുത്തതാണെങ്കിലോ പുക്കലിൻ്റെ താഴെയുമാണ്, നിസ്കാരം സഹീഹാവില്ല. നമുക്കൊക്കെ അറിയുന്ന മസലല്ലേ. ബാക്ക്, നമ്മുടെ പുക്കലിൻ്റെ ഭാഗം മറക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ബാക്ക് ഭാഗം ഒക്കെ അതിൽ പെട്ടു, അതിൽ അങ്ങോട്ട് ട്രൗസർ താഴെ പൊങ്ങുക ചെയ്താൽ ആ ഔറത്ത് ഒരല്പം കാണപ്പെട്ട നിസ്കാരം പാത്തിലായില്ലേ? ഔറത്തിൻ്റെ വിഷയം അങ്ങനെയല്ലേ, ഒരല്പം ഔറത്ത് നീങ്ങിയാൽ നിസ്കാരം പാത്തിലായി. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും അങ്ങനെയാ, പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ അങ്ങനെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളൊക്കെ വളരെ ഗൗരവ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാഅള്ളാ സൂറത്തുൻ നൂർ അത് തന്നെയാണ് വരാൻ പോകുന്ന നിയമങ്ങൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പഠിക്കേണ്ട ഒരു സൂറയാണ്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ദീൻ പഠിച്ചു എന്ന് മനസ്സിലാക്കുക, അപ്പോഴാണ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാ ശഫ വ വസഫ മാ യസിഫു വ യശിഫു. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ, പുരുഷനും അങ്ങനെയാണ്, ശരീരത്തിന്റെ ആകാരം എടുത്തു കാണിക്കുന്ന ശരീരം, വളരെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ. മാ യഷിഫ് എന്ന് പറഞ്ഞ വളരെ ട്രാൻസ്പാരന്റ്, തീരെ ഇതില്ല, തൊലിയുടെ നിറം കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇവര് വസ്ത്രമില്ലാതെ നടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവര് വസ്ത്രമുണ്ട്, പക്ഷെ തൊലിയുടെ നിറമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാ യസിഫു വ യഷിഫു ഹറാമാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുകൊണ്ടൊന്നും എന്തായില്ല, നമ്മൾ ഒക്കെ ശരിയായി, അല്ലെങ്കിൽ ശരീരം മുഴുവനും മറച്ചിട്ടുള്ള ഒരു മുടി പോലും പുറത്ത് കാണുന്നില്ല, പക്ഷെ ഉള്ള വസ്ത്രത്തിന്റെ രീതികൾ അങ്ങനെയൊക്കെയാണ്. പിശാച്ച് മനുഷ്യന് ഉദ്ദേശിക്കുന്ന വിഷയം ഇതാണ്. വ്യഭിചാരത്തിലേക്ക് എങ്ങാനും എത്തിപ്പെടാനുള്ള വഴികൾ എവിടെക്കുണ്ടോ ആ വഴികളിലൂടെയൊക്കെ പിശാച്ചുണ്ട്. അതാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അത്തറ് പൂശിക്കൊണ്ട്, സെന്റ് പൂശിക്കൊണ്ട്, സുഗന്ധം പൂശിയൊരു പെണ്ണ് നടന്നാൽ അവരുടെ പിന്നിൽ പിശാചിന്റെ പട നടക്കുന്നുണ്ടെന്നും, അവളിലൂടെ വിഭജാരത്തിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ ചിന്തിപ്പിക്കാൻ പിശാചിന്റെ ഒരു സംഘം പുറപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, രണ്ട് വിഭാഗം സിംഫാനി മിൻ ഉമ്മത്തി, നിന്റെ സമൂഹത്തിലെ രണ്ട് വിഭാഗം, ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഹുമാ ഫിന്നാർ, നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖറ, പശുവിന്റെയൊക്കെ വാല് പോലെ ചാട്ടവാറുള്ള ഒരു വിഭാഗം ആളുകൾ. യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കുന്നവർ. സംബന്ധിച്ച് ഹദീസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ആലിമ്യങ്ങൾ പറഞ്ഞു. ചില പിൻകാലത്തൊക്കെ വന്ന ചില നിയമപാലകന്മാർ, ആളുകളെ ചാട്ടവാർ കൊണ്ട് അടിച്ചിരുന്നവർ, ആളുകളെ പ്രഹരിച്ചിരുന്ന നിയമപാലകന്മാർ, അതാണതുകൊണ്ട് ഉദ്ദേശം. അങ്ങനത്തെ ഭരണാധികാരികൾ, അങ്ങനത്തെ പട്ടാളക്കാർ, ജനങ്ങളെ അടിക്കുന്നവർ. അല്ലാഹു സമ്മതിക്കൂല, അല്ലാഹു സമ്മതിക്ക, അല്ലാഹു അവരെ പൊരുത്തപ്പെടില്ല, അവർ നരകത്തിലാണ്. പിന്നെ പറഞ്ഞ വിഭാഗം, തങ്ങൾ പറഞ്ഞു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ കാലശേഷം വരാൻ പോകുന്നവർ. നിസാഉൻ, ചില പെണ്ണുങ്ങൾ. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷെ അവർക്ക് വസ്ത്രമില്ല, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവർ. മുമീലാത്തുൻ, അവരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നബി തങ്ങളുടെ, യാ നിസാ അന്നബി,
നബിയുടെ ഭാര്യമാരെ എന്ന് ഖുർആൻ വിളിച്ചപ്പോൾ നബി തങ്ങളുടെ ഉമ്മ, നബി തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരോട് നിങ്ങളിൽ ആകൃഷ്ടരാകാം. അങ്ങനെയാണ് മനുഷ്യൻ വളരെ ദൈഫാണെന്ന് പറഞ്ഞ അർത്ഥം. ഖുലിഖൽ ഇൻസാനു ദൈഫ, നമ്മൾ വലിയ എഴുമുണ്ട്, ബോധം നിസ്കരിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. ഒരവസരം, ഗിവൻ എ ചാൻസ്, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഭയങ്കര ഈമാൻ തന്നെ വേണം അവിടെ രക്ഷപ്പെടാൻ. ഒരു പെണ്ണിന് ഫോൺ ചെയ്ത് ഒരു അറിയാതൊരു ഫോൺ കോൾ ചെന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടാകട്ടെ, പിന്നെ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകുന്നത്. എത്ര സംഭവങ്ങൾ, എത്ര ചെറുപ്പക്കാരങ്ങൾ നശിച്ചു പോകുന്നത്. അല്ലാഹ് പറയാണ്, നിങ്ങൾ ശബ്ദം മയപ്പെടുത്തി പറയല്ലേ, എന്ത് ഹൃദയത്തിന് രോഗമുള്ള ആള് വേറെ നിലക്കതിനെ ചിന്തിക്കും. അതുകൊണ്ട് പരുക്ക സ്വഭാവത്തിൽ പരുക്കൻ ശബ്ദത്തിലെ മറുപടി പറയാവൂ, നിങ്ങൾ ക്യാൻസർ ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ. ഇത് അല്ലാഹുവിന്റെ നിയമം. എന്താ നമ്മൾ കാണിക്കുന്നത്? പരമാവധി കൊഞ്ചിക്കൊഴയ. എന്തിന്? ഒരു അസുഖം ഇല്ലാത്തവന്റെ കൽബിൽ അസുഖം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നോട് ആഗ്രഹം തോന്നണം, അവൻ പിന്നെ വിളിക്കണം. അല്ലാ അല്ലാ, നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഈ റേഡിയോക്കാരോടൊക്കെ സംസാരിക്കുന്നതാണ്, അവർ സ്വന്തം ഭർത്താക്കന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ല. സ്വന്തം ഭർത്താവിനോട് ഇത്തരും, എന്താ കൊഞ്ചലും വർത്താനങ്ങളും, എന്താ സുഖല്ലേ, പിന്നെന്താ വർത്താനങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങൾ വേദന തോന്നും. മുസ്ലിം പേരുകൾ, മുസ്ലിമീങ്ങളായ നമ്മുടെ അബുദാബിയിൽ നിന്ന് ദുബൈയിൽ നിന്നൊക്കെ പോയി പോണ കോള്, ഷാർജയിൽ നിന്നൊക്കെ, ദുബൈയിൽ നിന്ന് തന്നെ, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. നമ്മളെ പെണ്ണുങ്ങളാണ്, ഭർത്താക്കന്മാർ ജോലിക്ക് പോയിട്ട് പണിയൊന്നുമില്ല, പിന്നെ റേഡിയോ കിട്ടി, അപ്പൊ ആള് പ്രശസ്തിയാവാൻ പോവുകയാണല്ലോ എന്നവർ വിചാരിക്കണത്. എന്നിട്ട് ഇവരോട് എന്തിനെ ഫയത്തു അള്ള പറഞ്ഞു, അസുഖമുള്ളവന് അസുഖം നിങ്ങൾ ഉണ്ടാക്കല്ലേ, നമ്മൾ പെണ്ണുങ്ങൾ അസുഖം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ശബ്ദം ഉണ്ട്, ഉഷാറാക്കിയിട്ട് കുഞ്ചു കുഴഞ്ഞു അത് പറയല്ലേ. അള്ളാഹുവിന്റെ നിയമം നോക്കണം. നരകത്തിലാണ് അവര്, കൊഞ്ചിക്കുഴയുന്നവരാണ്, പുരുഷന്മാരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, വിശദീകരിക്കപ്പെടേണ്ട ഒരു വലിയൊരു ഹദീസാണിത്. അന്യ ആളുകൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സ്നേഹം കാണിക്കേണ്ടവളാ പെണ്ണ്, ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങേണ്ടവളാ പെണ്ണ്. വീടിന്റെ ഉള്ളിലാണെങ്കിൽ ആ കിച്ചണിൽ ഉപയോഗിച്ച അതേ വസ്ത്രവും അത് നാറുന്നതും നാറാത്തതും വൃത്തിയുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയും. പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നെ എന്താ ഉഷാർ, പടച്ചവനെ അവിടെ എന്തെല്ലാം ക്രീമുകൾ, എന്തെല്ലാം ലോഷൻസ്, എന്തെല്ലാം. സുബ്ഹാനല്ലാഹ്, ആർക്കാപ്പി പറഞ്ഞതിനർത്ഥം സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് പറ നിങ്ങൾക്കൊന്നുമല്ല, ഞാൻ വേറെ ആർക്കോ വേണ്ടി അല്ല പഠിച്ചതാണ്, ഇതല്ലേ പറഞ്ഞതിനർത്ഥം. പുറത്തിറങ്ങുമ്പോ അവരുടെ അത് വീട്ടിന്റെ ഉള്ളിലെ നിന്റെ ഭർത്താവിനെ ഹലാലാക്കിയതും നിന്റെ ഭർത്താവിന്റെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാനുള്ളതും അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നതാണ്, അതൊന്നുമല്ല വേണ്ടത്. പുറത്തു മതി, അകത്ത് വേണ്ട. ബാക്കിയുള്ള ആളുകളൊക്കെ എന്നിട്ട് നോക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങളിങ്ങനെ ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ വലായുരിബിന വരാൻ പോകുന്നുണ്ട്, ഈ സൂറത്തു നൂറിലാണ് ഈ ആയത്ത്. കാല് ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കരുത്, കാല് കുത്തി ഇങ്ങനെ നടക്കരുത്. ചില ഹീലുള്ള ചെറുപ്പക്കെട്ടവര് നടന്ന സൗണ്ട്, ആ ഒരു പെണ്ണ് വരുന്നുണ്ട് എന്ന് പെട്ടെന്നാണ് മനസ്സിലാകും. അത് ബദീഹിയായ എലുമായി മാറിയിട്ടുണ്ട്, വേറെ തെളിവൊന്നും വേണ്ട. ആ ശബ്ദം, അതൊരു പെണ്ണാണ്. അങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കി വരല്ലേ, ലിതുബിദീന ലിതുഖ്ഫീന, നിങ്ങൾ മറച്ചു വെക്കുന്ന സൗന്ദര്യം പുറത്തു വരാൻ കാല് ശബ്ദം ഉണ്ടാക്കിയിട്ട് നടക്കല്ലേ. വളരെ എന്താ ഇസ്ലാമിന്റെ മോഡസ്റ്റി. മാഇലാത്തുൽ മുമീൻ. പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, റുഊസുഹുന്നക അസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. ഇതിന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, പടച്ചോനെ നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തെ പെണ്ണുങ്ങളെ പറ്റി ഞാൻ റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത്. റൂസുഹുന്ന, ഇനി അവരുടെ ഹെയർ സ്റ്റൈലാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത്. അവരുടെ ഹെയർ സ്റ്റൈൽ കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞ, പൂഞ്ഞ എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ ഹമ്പ് അല്ലേ, പൊങ്ങി നിൽക്കുന്ന ഒട്ടകത്തിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഹമ്പ്. ഈ മുടിക്കെട്ട ഒരു ഹമ്പാണ് മുടിക്കെട്ട്. മുകളിലേക്ക് പൊക്കി വെച്ച്, മുകളിലേക്ക് പൊക്കി വെക്കുന്ന ഒരു സ്റ്റൈല് വരും. നടക്കുമ്പോ ആ മുടിക്കെട്ട് ഇങ്ങനെ ആടും, ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ.
അങ്ങനെ നടക്കുന്ന ഒരു സമൂഹം, ആ പെണ്ണുങ്ങൾ അവർ സ്വർഗത്തിലേക്ക് കടക്കില്ല. ആ പരിശുദ്ധ ലോകത്തിന്റെ മണം പോലും അല്ലാഹു അവർക്ക് അടുപ്പിക്കുകയില്ലെന്ന് അതൊരു ഹെയർ സ്റ്റൈലാണ്. ഇപ്പോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയാം, ചില പെണ്ണുങ്ങളൊക്കെ ചില യോഗത്തിന്റെ ഒക്കെ കപ്പൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട് നുടുന്നുക്കാവും. ഞാൻ വിചാരിച്ചത് ഉണ്ടോ, അതൊരു എക്സാഗ്രേ അല്ല, ശരിക്ക് പാലിന്റെ റൗണ്ടിലെ ബോട്ടിലൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട് മുടിന്റെ ഇടയിൽ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഹദീസാണ് ഈ പറയുന്നത്. ഭയങ്കര പേടിയാണിത് കാണുമ്പോ. ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പൊ തുടങ്ങിയതാണ്. അറബ് ലോകത്തുണ്ട്, അറബ് പെണ്ണുങ്ങളിലുണ്ട്, അത് കണ്ട് നമ്മൾ പെണ്ണുങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റൈൽ വരാൻ പോവാണ്. എന്താണ് നിബിധങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള മുടിക്കെട്ട് വരും, അതിങ്ങനെ ആടിയുലയും, നടക്കുമ്പോ അങ്ങനെ ആടിപ്പോകും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഉമ്മത്തിൽ വരും. അവർ നരകത്തിലേക്കാണ് നബിയുന റസൂലുള്ളാഹി. ചില പല വിഷയങ്ങളും നമ്മൾ കാണുന്നതൊക്കെ ശരിയാണ് എന്ന് വെക്കരുത്. അത് ശരീഅത്തിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അച്ചടക്കമുള്ള സമൂഹമാക്കി നമ്മുടെ പുരുഷന്മാരെയും നമ്മുടെ പെണ്ണുങ്ങളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ.